ഡിസംബർ ഒന്ന് അരിച്ചെത്തുന്ന തണുപ്പോ കൂടി നമ്മളിങ്ങനെ ഡിസംബർ മാസത്തിലേക്ക് കിടക്കുകയാണ് അങ്ങനെ ക്രിസ്മസിനെതിരേൽക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ക്രിസ്മസ് കളക്ഷൻസ് എവിടെയാണ് ചോദിച്ചത് ഇതൊക്കെ ക്രിസ്മസ് കളക്ഷൻസ് ആണ് റെഡും വൈറ്റും മാത്രമല്ലല്ലോ റെഡും വൈറ്റും നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മുമ്പത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് ഇനി വരികയും ചെയ്യൂട്ടോ അപ്പം ഇവിടെയുണ്ട് ഷെഫിൽ നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഡിസംബറിലേക്ക് കടന്നപ്പന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം ഉണ്ടായത് എൻ്റെ പപ്പ എന്നെ വിട്ടുപോയ ദിവസം കൂടിയാണിത് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞു കാലം എത്ര വേഗമാണ് കടന്നു പോകുന്നത് അല്ലേ അങ്ങനെ പപ്പ പോയി മമ്മി പോയി ഇവിടെയും ജനിച്ച അമ്മച്ചി ഇപ്പം ലാസ്റ്റ് എല്ലാവരും പോയി അങ്ങനെ ആ ഒരു തലമുറ അങ്ങനെ അങ്ങ് കടന്നു പോവുകയാണ് അതൊക്കെ നമുക്ക് ഒരിക്കലും ഒരു എന്താ നികത്താൻ പറ്റാത്തൊരു എന്ന് പറയാം നമ്മൾ ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്കൊരു ശൂന്യത അനുഭവപ്പെടുന്ന സമയങ്ങളാണ് പക്ഷേ നമുക്കിങ്ങനെ ജീവിത ചക്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓരോരോ കാലങ്ങളും അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഇപ്പം ഈ വർഷം ഒരുപാട് ആഘോഷങ്ങളില്ല എങ്കിലും നമ്മൾ ജീവിതമല്ലേ അത് നന്നായി ജീവിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനും അല്ലാത്തവർക്കും എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കോട്ടൺ ലവേഴ്സിൻ്റെ ബെസ്റ്റ് ചോയ്സ് ഐറ്റംസ് ഉണ്ട് എല്ലാം പിന്നെ നമ്മുടെ മൊഡാൾസിലേക്ക് എത്തിയിട്ടുണ്ട് റെഡ് ആൻഡ് വൈറ്റ് മാത്രം പ്രതീക്ഷിക്കുന്നവർക്കായിട്ട് അധികം വൈകാതെ തന്നെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കട്ടെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലീജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക ക്ഷമയോടു കൂടി കാത്തിരിക്കുക അവർ വൺ ബൈ വൺ ആയിട്ട് മെസ്സേജസ് അറ്റൻഡ് ചെയ്ത് വരും സൺഡേ ഇന്നത്തെ ദിവസം നമുക്ക് ലീവാണ് ഓൺലൈനും ഓഫ്ലൈനും എല്ലാം ലീവാണ് മൺഡേ മോർണിംഗ് തൊട്ടിട്ടാണ് അവർ നോക്കി വരിക സാറ്റർഡേ നിർത്തുമ്പോൾ ഉണ്ടായിരുന്ന മെസ്സേജസ് ക്ലിയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് കിടക്കൂട്ടോ ബാക്കി പിന്നെ എന്തെങ്കിലും അർജൻറ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം വിളിച്ചാൽ കിട്ടില്ല ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിൽ വർക്കിംഗ് ടൈമിൽ വിളിക്കാം അല്ലാത്തപ്പോൾ മെസ്സേജ് ചെയ്തിടാം ഇത്രയൊക്കെ അല്ലെ ആ മുഖം പറയേണ്ടതു നമുക്ക് ഒട്ട് സമയങ്ങളായ കോട്ടൺ സ്ലബിൻ്റെ ഒരുപാട് കളേഴ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർ പുതിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മളെ ഇതൊക്കെ കോട്ടൻ്റെ ഇങ്ങനത്തെ കോട്ടൺ സ്ലബ് കലങ്കാരി ഹാൻഡ് ബ്ലോക്ക് അജിരക്ക് ഇതൊക്കെ നമ്മളൊരു വെറൈറ്റി റേഞ്ചാണ് നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ടാവും അത് കിട്ടില്ല എന്നുള്ളതല്ല അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ ഇതിന് കോട്ടൻറ്റേതായ കാര്യങ്ങൾ കോട്ടൺ സ്ലബിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന് ശ്രീങ്കേജ് ഉണ്ടാവും ചുരുങ്ങുന്ന തുണിയാണ് അത് ശ്രദ്ധിക്കുക നമ്മൾ ലേഡീസിന് കുർത്ത അതുപോലെ ജെന്റ്സിന് ഷർട്ട് ഒക്കെ ചെയ്യാൻ പറ്റും ഒരുപാട് ഹെവി അല്ല ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ പക്ഷേ നമ്മൾ ആ ഒരു ഇട്ട് കഴിഞ്ഞാൽ ഒരു നൊബിലിറ്റി തോന്നുന്നത് അതായത് നമ്മളൊരു പളപളപ്പുള്ള ഫാൻസി ടൈപ്പ് ആ ഒരു ഫീലല്ല എന്നാൽ ഒരു അലഗൻ ലുക്ക് തരുന്ന മെറ്റീരിയലാണ് കോട്ടൺ സ്ലബ് അതിൽ നല്ലൊരു ബേബി പിങ്ക് കളറാണ് നമ്മൾ ഫസ്റ്റ് വരുന്നത് ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ഇതിലിങ്ങനെ ഒരു സെൽഫ് ഇതിങ്ങനെ ഒരു സെൽഫ് ചെക്ക് ഇതാണ് അതിൻ്റെ കോട്ടൺ സ്ലബ് ഫാബ്രിക്കിൻ്റെ ഒരു നേച്ചർ ഇതാണ് ഇതാണിതിങ്ങനെ പണ്ട് കാലങ്ങളിൽ ഒത്തിരി വാല്യൂ ചെയ്യാതിരുന്ന ഒരു ഫാബ്രിക്കാണ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഒക്കെ ഒത്തിരിയും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതാണ് ഈ സംഭവങ്ങൾ അതിൻ്റെ ആണ് അതിൻ്റെ അതിൻ്റെ വാല്യൂ ഇതാണോ ഇങ്ങനെ വരും ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ പുതിയ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുള്ളത് കൊണ്ടാണ് ഇട്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ ശ്രദ്ധിക്കുക ഷ്രിങ്കേജ് ഉണ്ടാവും അതെ കണക്കാക്കി നമ്മൾ തുമ്പിട്ട് വേണം തയ്ക്കുക നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മൂന്ന് സ്റ്റിച്ച് ഇടാറുണ്ട് അപ്പം നിങ്ങൾക്ക് ടൈറ്റ് തോന്നി കഴിഞ്ഞാൽ പട്ടേ കോട്ടൺ സ്ലിബൊക്കെയാണെങ്കിൽ നിങ്ങളൊരു ഒത്തിരി ലൂസിൽ കിടന്നോട്ടെ അതുകഴിഞ്ഞ് പിന്നെ വാഷ് ചെയ്യുമ്പോൾ അത് ചുരുങ്ങുമായി ശ്രദ്ധിക്കണം ഇപ്പോൾ ഫസ്റ്റ് പ്രിൻ്റ് ഇതങ്ങനെ വരുന്നു ഫസ്റ്റ് അല്ല ഫസ്റ്റ് ഫാബ്രിക് ഇതാ വരുന്നു പ്ലെയിൻ കളറിൽ ഇത് അപ്പോൾ ഇന്നത്തെ പ്ലെയിൻ കളർ എല്ലാം ഇത് നോക്കി നോക്കി മനസ്സിൽ വെച്ചോളൂ ഞാൻ ഈ ദിവസങ്ങളിൽ ഓരോന്നും ഇതും ഇങ്ങനെ ദുപ്പട്ടാസ അജിക്ക് അജിരക്ക് വരാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കലങ്കാരി ബോട്ടം ദുപ്പട്ട കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത ഒരു വിഷമിക്കേണ്ട ഇന്നും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ വന്നിട്ട് ഇതാ ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ നല്ല മെറൂൺ ഷെയ്ഡ് ഇത് അപ്പോൾ കോട്ടൺ സ്ലബിൽ നമുക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ സെയിം കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഇതിൽ ചെയ്യാം ബോട്ടം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലൈനിങ് വയ്ക്കാൻ നല്ല കനം കുറഞ്ഞൊരു ലൈനിങ് കൊണ്ട് ചെയ്യുക അങ്ങനെ സെൽഫ് പോട്ടലി ബട്ടൺ ഒക്കെ വെച്ചിട്ട് പ്ലെയിൻ ടോപ്പ് പോലെ ചെയ്യാം അപ്പോൾ നമുക്ക് ഏതെങ്കിലും വെറൈറ്റി ഇതിൻ്റെ കൂടെ മൊടാൾസിൽക്ക് ദുപ്പട്ടിട്ടാ പോലും നല്ല ഭംഗിയായിരിക്കും അങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ല ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ചെറുപയർ വെച്ചാൽ അത് ഇങ്ങനെ വരുന്നു എല്ലാം നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു ആ ഒരു ലൈറ്റ് ഗ്രേ നമ്മളൊരു ബ്ലൂയിഷ് ടച്ച് വരുന്ന ഒരു ആഷ് കളർ എന്ന് പറയില്ലേ അത് ഇങ്ങനെ വരുന്നു ബ്ലൂ ഇത് ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്നതൊരു പൗഡർ ബ്ലൂവിനൊക്കെ കുറച്ചുകൂടി അതിൻ്റെ അത് ഇത് പക്ഷേ ഇതിലൊരു ഗ്രേ ടച്ച് വരുന്ന അങ്ങനത്തെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു മസ്റ്റേഡ് എല്ലാം അതാ ഇങ്ങനെ വരുന്നു അപ്പോൾ കോട്ടൺ സ്ലബ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് എടുത്ത് നോക്കിക്കോളൂ കേട്ടോ അതെല്ലാം ഉപയോഗിക്കാൻ വളരെ സുഖമാണ് കംഫർട്ടബിളായ ഫാബ്രിക്കാണ് ഇതിൻ്റെ ആകെ ഒരു ഡീമെറിറ്റെന്ന് പറഞ്ഞാൽ ഡിമെറിറ്റല്ല ഷൃങ്കേജ് ഉണ്ടാവും ചുരുങ്ങുന്ന തുണിയാണ് അപ്പോൾ ആ ചുരുങ്ങുന്ന കണക്കാക്കി സ്റ്റിച്ച് ചെയ്യുക കോട്ടൻ്റെ ആ ഒരു സുഖം അറിയുന്നവർക്ക് ഇതറിയാം കോട്ടൺ സ്ലബ്ബ് മാത്രം നമ്മളിവിടുന്ന് ഒരുപാട് വാങ്ങുന്ന ആൾക്കാരുണ്ട് നെക്സ്റ്റ് ഇതാ വരുന്നു വൺ ട്വൻറ്റി നമ്മൾ ഏത് പ്രിൻ്റും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് യോക്ക് പൊട്ടലി ബട്ടൺ ഒക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതൊരു മിൽട്ടറി ഗ്രീൻ കളറാണ് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു സിമ്പിളായിട്ട് ക്രിസ്മസ് ആഘോഷിക്കേണ്ടവർക്ക് ഇതാ റെഡ് ആ ഒരു കൺസെപ്റ്റ് റെഡ് ആൻഡ് വൈറ്റ് വേണം എന്നുള്ളവർക്ക് റെഡ് കൊണ്ടുവന്ന് വൈറ്റ് കൊണ്ട് കേട്ടോ കോട്ടൺ സ്ലബിൽ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു ബ്ലാക്ക് ബ്ലാക്ക് അജിരക്ക് പാച്ച് വർക്ക് ഒക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും വൺ ട്വൻറ്റി നെക്സ്റ്റ് വരുന്നു നല്ല ഡാർക്ക് പിക്ക് കോക്ക് ബ്ലൂ ഇങ്ങനെ വരുന്നു ആ ഒരു ടീൽ ബ്ലൂയിലേക്ക് എത്തുന്ന പിക്ക് ക് ബ്ലൂ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നെക്സ്റ്റ് വരുന്നു നമ്മുടെ സുന്ദരി ഗ്രീൻ നമ്മുടെ ആ ഒരു പേസിറ്റുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് എനിക്ക് പേരറിയാത്ത സുന്ദരി കളർ ദാ അങ്ങനെ വരുന്നു ഏത് കളറും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ബോട്ടം ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളർ സെയിം മെറ്റീരിയൽ അപ്പോൾ നമ്മളൊരു ഫൈവ് ആൻഡ് ഹാഫ് അല്ല ടു ആൻഡ് ഹാഫ് പ്ലസ് ടു ഫോർ ആൻഡ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നോർമൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ബോട്ടംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ പോപ്പുലറിൻ്റെ ബോട്ടം ഉള്ള കളർസ് ആണെങ്കിൽ അതായാലും മതി അങ്ങനെ വരുന്നു നെക്സ്റ്റ് നേവി ബ്ലൂ ഇപ്പം കലങ്കാരി അജരക്ക് കഴിഞ്ഞ വീടേല സിൽക്ക് അതൊക്കെ എടുത്തിട്ടുള്ളവർ ഒക്കെ ഒന്ന് മനസ്സിൽ വച്ചോളൂ പ്ലെയിൻ ടോപ്സ് നെക്സ്റ്റ് വരുന്നു വൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത്രയും നമ്മൾ ഇതിൽ ഇനി ഇക്കത്ത് അജരക്കമൊക്കെ വരാനുണ്ട് കേട്ടോ ഓരോന്നോരോന്നിങ്ങനെ വരും അപ്പം നമ്മൾ അത്രയായിരുന്നു ആ ഒരു പ്ലെയിൻ കാറ്റഗറിയിൽ ഇനി നമ്മുടെ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയിൽ അതാ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് ടോപ്പിനായിട്ടുള്ള കലങ്കാരി എത്തിയിട്ടില്ല അത് എത്തുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇതൊക്കെ ഒറിജിനൽ പ്യൂർ കോട്ടൺ ആണ് വരുന്നത് കേട്ടോ കലങ്കാരി ഇത് ക്യാമ്പറി കോട്ടണിലോ അല്ലെങ്കിൽ സ്ക്രീൻ അങ്ങനെ ഉള്ളതല്ല ഇതൊക്കെ ജസ്റ്റ് ഒരു പത്ത് മീറ്ററിലോ അങ്ങനെ ചെയ്തു വരുന്നതാണ് ഒറിജിനൽ നല്ല കംഫർട്ടബിളായ മെറ്റീരിയലാണ് ഇതങ്ങനെ വരുന്നു ഇതിൽ ഉണ്ട് കേട്ടോ എലിഫൻറ്റ് ഉണ്ട് അപ്പോൾ അനിമൽ ഫ്രണ്ട്സ് ഉപയോഗിക്കാത്തവർ ശ്രദ്ധിക്കണം ചിലതിൽ ഇതാ വരുന്നു ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി അല്ലാത്തത് ഫ്ലോറിലൊക്കെ കഴിഞ്ഞ വീടിയിൽ കാണിച്ചു അല്ലല്ലോ ഇങ്ങനത്തെ വന്നിട്ടില്ലേ കേട്ടോ ഞാനിൻ്റെ ശ്രദ്ധയപ്പെടുന്നത് പറയും ഇതെങ്ങനെ വരുന്നു അപ്പോൾ ഇത് വൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് രണ്ട് മീറ്റർ ആണ് നിങ്ങൾക്ക് കിട്ടുക ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപ ആ ഒരു രണ്ട് മീറ്റർ നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടം ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഏത് പ്ലെയിൻ ടോപ്പ് ആണെങ്കിലും അതിൻ്റെ കൂടെ ജസ്റ്റ് നമുക്ക് യോക്ക് വയ്ക്കാൻ ജസ്റ്റ് ഒരു പടിപോലെ കൊടുക്കാനൊക്കെ സൈഡിൽ നിന്ന് പീസ് കിട്ടും അതിൻ്റെ ദുപ്പട്ട ഇത് അങ്ങനെ വരുന്നു ടു പോയിൻറ്റ് രണ്ട് മുപ്പത് രണ്ട് ചിലത് രണ്ട് മുപ്പത്തഞ്ച് അത്രയൊക്കെ ഉണ്ടാവും ഇതങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ബോട്ടത്തിൻ്റെ അതേ ഡിസൈനാണ് ടോപ്പിന് വരുക അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ സെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതിൽ നമുക്ക് ഇങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ കിട്ടുന്നത് കലങ്കാരിയുടെ ദുപ്പട്ടം മാത്രം ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടാക്കി ഇതൊക്കെ നമ്മൾ ഓരോരോ ട്രഡീഷണൽ ഫാബ്രിക് നമ്മൾക്ക് ഓരോന്ന് ചെയ്ത് നമ്മൾ അങ്ങനെ സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്ത് ബൾക്കായിട്ട് വരുന്ന പോലെ ചെയ്ത് കിട്ടില്ല അതിൻ്റേതായ ഒരു അവകാശങ്ങളാണ് എല്ലാത്തിലും വേണ്ടി വരുന്നത് ഈ കലങ്കാരി മൊടാൽ അജരക്ക് ഹാൻഡ് ബ്ലോക്കിനൊക്കെ അപ്പോൾ ഇതിങ്ങനെ വരുന്നു മറ്റേ നമ്മളിപ്പോൾ ഫാൻസി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആയിരിക്കും അത് ബൾക്കായിട്ട് കിട്ടുകയും ചെയ്യും ഇത് അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ കണ്ട കണ്ടതിൻ്റെ ബ്ലാക്ക് അപ്പോൾ ഇതിലും ആനക്കുട്ടി ഉണ്ട് കേട്ടോ അതാ അങ്ങനെ വരുന്നു ഇതാണ് ഡിസൈൻ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപ അതിൻ്റെ ദുപ്പട്ട അതാ സെയിം പ്രിൻ്റിൽ വരുന്നു ഇങ്ങനെ അപ്പോൾ ടോപ്പ് ആൻഡ് ടോപ്പല്ല ബോട്ടം ആൻഡ് ദുപ്പട്ട കലങ്കാരിയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി ഇനി വരുമോ എന്നാരോ കമൻ ചോദിച്ചില്ലേ അപ്പോൾ അത് ലക്കിൽ എത്തിയിട്ടുണ്ട് വേഗം അടുത്ത ബണ്ടിലും അപ്പോൾ ഇത്രയാണ് നമുക്ക് ദുപ്പട്ട മാത്രം കൊടുത്തത് എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് വരുന്ന ഡിസൈൻ അതാ ഫ്ലോറിലാണ് കേട്ടോ എല്ലാവർക്കും വാങ്ങാം അതാ ഇങ്ങനെ വരുന്നു അതിൽ ആനക്കുട്ടിയൊന്നുമില്ല നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിൽ ഈ ദുപ്പട്ട വെടുത്തി കാണിക്കേണ്ടല്ലോ അങ്ങനെ വരുന്നു ബോട്ടം മാൻ ദുപ്പട്ട കൺസെപ്റ്റിൽ ഇതല്ല അപ്പം കോട്ടൺ സ്ലബിൻ്റെ ഏത് പ്ലെയിൻ ടോപ്പിൻ്റെ കൂടെയും ബോട്ടമാൻ തുപ്പട്ടായിട്ട് വെയർ ചെയ്യാം ഇങ്ങനെ നമ്മൾ ഹക്കോബയുടെ കൂടെ വെയർ ചെയ്യാം ഹക്കോബകളിൽ ഡിഫറെൻറ്റ് മോഡൽസ് സ്റ്റിച്ച് ചെയ്തത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പറക്കിക്കൂട്ടി കൊണ്ടുപോകാൻ മറന്നു പോവുകയാണ് അതുകൊണ്ടാണ് നെക്സ്റ്റ് വരുന്നു അതിൻ്റെ ആദ്യം നമ്മൾ കണ്ടത് ഒരു ഡാർക്ക് കോഫി ബ്രൗണിലേക്ക് എത്തുന്ന ബ്രൗൺ ആയിരുന്നു നല്ലൊരു മെറൂൺ കളറിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നാല് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിൽക്ക് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോയി അതിൽ നമുക്ക് സെയിം ഡിസൈൻ നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടുന്നില്ല കുറച്ചേ ഉള്ളൂ പിന്നെ വേറെ ഡിസൈനിൽ ഓർഡർ ചെയ്യുന്നുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്തവർക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം സെയിമിൽ നമ്മൾ നോക്കുന്നുണ്ട് നോക്കട്ടെ അപ്പോൾ അതങ്ങനെ നമ്മൾ ഓരോരോ പുതിയ ഐറ്റംസ് കൊണ്ടുതരില്ലേ ഇന്ന് അതുപോലെ നമ്മളൊരു പുതിയ കാറ്റഗറിയിൽ പുതിയൊരു ഐറ്റത്തിലേക്ക് കിടക്കുകയാണ് റോമൻ സിൽക്ക് റോമൻ കാത്തലിക്ക് കേട്ടിട്ടുണ്ടാവും ഇതിൽ റോമൻ സിൽക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം ഇരുനൂറ്റി അൻപത് രൂപ സിൽക്കിലെ ഓരോരോ വെറൈറ്റീസ് ആണ് ഇത് നമ്മൾ മഡ പ്യൂർ മൊഡാല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഇതിൽ നമ്മൾ മുൾ ഹാബി സിൽക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ വേറൊരു ആണ് വരുന്നത് റോമൻ സിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് നല്ലൊരു സിൽക്ക് ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ സെറ്റ് വൈസ് ആണ് കൊണ്ടുവരുന്നത് ഏറ്റവും ബെസ്റ്റ് ടോപ്പ് ആൻഡ് ദുപ്പട്ട എന്നൊരു കൺസെപ്റ്റിലാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടോപ്പും ഇഷ്ടമുള്ളത് ദുപ്പട്ടാക്കാം ഇതെങ്ങനെ വരുന്നു ബോട്ടത്തിൻ്റെ പ്ലെയിൻ എടുക്കുമായിരിക്കുന്ന ആ പ്ലെയിൻ എടുത്ത് അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി അല്ലെങ്കിൽ ഇതിൽ തന്നെ ആക്കണ്ട ആക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം എനിക്ക് തോന്നുന്നത് ഇത് ടോപ്പ് ചെയ്യാം ഇല്ല നല്ല അതിലൊരു സിൽക്കിൽ വെളുത്തിക്കുളമായി പോകുമോ എന്നറിയില്ല ഇതുണ്ടോ ഇങ്ങനെ വരും നല്ലൊരു മസ്റ്റാഡ് അല്ല ഷെയ്ഡ് ശരിക്കും ഒരാളും കൂടെ വേണം ഇവിടെ പിടിച്ചു തരാൻ അപ്പോൾ ക്യാമറ ആര് പിടിക്കും ദുപ്പട്ട അതങ്ങനെ ഇങ്ങനെ ടോപ്പാൻ ദുപ്പട്ട എന്ന രീതിയിൽ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് നാനൂ ഫോർട്ടി ഫോർ ഇഞ്ച് നാനൂറിറ്റി എല്ലാം നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ഇതാ ഇങ്ങനെതാണ് ഇതാണ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ബോട്ടം കൂടെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി സ്കേർട്ടാൻ ഇതുപോലെ അങ്ങനെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ മീറ്റർ ആണ് ഏതിലെങ്കിലും രണ്ടും അങ്ങനെ എടുക്കണം കേട്ടോ നിങ്ങൾ സെറ്റ് വൈസാണ് കേട്ടോ അത് കൊടുക്കുന്നത് കാരണം ഇതൊക്കെ സെറ്റായിട്ട് തന്നെ പോകുന്നതാണ് അപ്പം നമുക്കിത് സെറ്റ് ഏതെങ്കിലും ഒന്നും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ അല്ലാതെ നോക്കാം കാരണം ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വരുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളറ് നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാഡെല്ലോ ഷെയ്ഡിൽ മസ്റ്റാഡല്ലോയിൽ ഇങ്ങനെ വരുന്നു അത് ടോപ്പ് ഇത് ദുപ്പട്ട അങ്ങനെ ആയിക്കോട്ടെ അല്ലേ ഇങ്ങനെ റോമൻ സിൽക്ക് അത് ഇനി നെക്സ്റ്റ് അതിൽ വരുന്നു നല്ലൊരു ഡാർക്ക് മെറൂൺ മെറൂടാ ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇത് ദുപ്പട്ട ദുപ്പട്ട് ടോപ്പ് ബോട്ടമായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിട്ട് ദുപ്പട്ട യൂസ് ചെയ്യണ്ടാത്തവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇത് നല്ലൊരു മരൂൺ ഷെയ്ഡാണ് ഇത് വരുന്നത് ഡാർക്ക് മെറൂൺ എപ്പോഴും ഓൺലൈനായിട്ട് ഇതുവരെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നോർമൽ ലൈറ്റിലാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ നിങ്ങൾ കാണുന്നതിൻ്റെ അതിൻ്റേതായ കുറച്ച് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും നമ്മൾ ഇതിൽ കാണുന്ന കളർ എത്രയാണോ അതിനെയൊക്കെ കുറച്ച് ലൈറ്റ് ആയിരിക്കും എന്ന് മനസ്സിൽ വിചാരിക്കണം എപ്പോഴും ഇങ്ങനെ വരും അല്ലാതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് സംഭവങ്ങളൊന്നുമില്ല ഇങ്ങനെ വരുന്നു പിന്നെ നിങ്ങൾ കണ്ട് ഫീൽ ചെയ്ത് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഷോപ്പിലേക്ക് വരും കാരണം നമുക്ക് മെറ്റീരിയൽ ചിലത് പെട്ടെന്ന് കഴിഞ്ഞ് പോവും ഷോപ്പിൽ നേരിട്ട് വന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഒന്ന് കയ്യിൽ കരുതുന്ന തന്നെ നമുക്ക് ഓൺലൈൻ സെക്ഷനിലായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും തപ്പി പിടിച്ചെടുക്കണമെങ്കിൽ സ്റ്റോക്ക് ഉണ്ടോ നോക്കി അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൽ റോമൻ സിൽക്കിൽ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് ഇതുണ്ടോ അതിൻ്റെ അകവശത എങ്ങനെയാണ് വരുന്നത് ഒരു സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആയ ഫാബ്രിക്കാണ് അങ്ങനെ വരുന്നു ഇതൊരു സീക്വൻസ് പോലും പക്ഷേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ സീക്വൻസ് അല്ല തിളങ്ങുന്ന സംഭവങ്ങളല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറ് വയലറ്റ് അതാ ഇങ്ങനെ വരുന്നു ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ടാബ്ലറ്റ്സിൽക്ക് ദുപ്പട്ട ഒക്കെ ആയിട്ടൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ദുപ്പട്ട അതൊരു കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ദുപ്പട്ട ടോപ്പ് ആൻഡ് ദുപ്പട്ട ചെയ്യാണ് ഏറ്റവും നല്ലത് ബോട്ടോ വന്നിട്ട് പ്ലെയിൻ ബോട്ടം വെയർ ചെയ്യാം ജസ്റ്റ് ക്രൈപ്പിലെ ബോട്ടം വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ക്രേപ്പ് മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് കോട്ടൺ ഇതിൻ്റെ ലൈനിങ് ലൈനിങ് ഇങ്ങനത്തേന് വെക്കുകയെന്നല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മസിലിന് ലൈനിങ് വേണോ വരില്ല മസിലിനൊക്കെ ലൈനിങ് വെച്ച് ചെയ്യുക തന്നെയാണ് ഏറ്റവും നല്ലത് മസിൽ നിന്നൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട ഫാബ്രിക്കാണ് ആ ഒരു ഇതാ ഇത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ നേച്ചർ ഇങ്ങനെ വരുന്നു സ്റ്റിച്ച് ചെയ്താൽ ഒരു കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഉപയോഗിക്കുകയായിരിക്കും ഉപയോഗിക്കാനും മെയിൻറ്റൈൻ ചെയ്യാനും ഒക്കെ സുഖം ഇങ്ങനെ വരുന്നു നല്ലൊരു വയൽ ബ്ലൂ കളർന്ന വയലറ്റ് ഇല്ലേ അതാണിത് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട അതും ടു ഫിഫ്റ്റി ഒരു വർക്ക് അത്രയായിരുന്നു അത് അല്ലെങ്കിൽ ഒരു കളർ കൂടി ഉണ്ട് കളർ ഈ കളറിൻ്റെ പേരിപ്പോൾ എന്താ നമ്മൾ ഒരു മെറൂണിൻ്റെയും ബർഗണ്ടി കളറും അല്ല അതിനേക്കാൾ ലൈറ്റും എന്നാൽ ഒരു മെറൂണിനൊക്കെ മെറൂണല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് പേസ്റ്റൽ ടച്ചിലേക്ക് പോകുന്നതാണ് നല്ലൊരു ബ്രൈറ്റ് അല്ല നമ്മൾ ആദ്യം ഇത് മൂന്നെണ്ണം ഒരു മസ്റ്റാർഡ് എല്ലോ ആണ് മെറൂണാണ് ആണ് വയലറ്റ് ആണ് കുറച്ചും കൂടെ ഷൈനിങ് സ്റ്റാർസാണ് ഇത് കുറച്ചും ഒരു ഡൾ ഫിനിഷിങ്ങിൽ വരുന്ന എന്നാൽ ഒരു സുന്ദരി കളറാണ് ഇതങ്ങനെ വരുന്നു ഇത് ഞാൻ കഴിഞ്ഞാൽ അത് വെടുത്തിട്ട് ഇതാണ് അതിൻ്റെ അകവശം വരുന്നത് വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെ വരും നമ്മളൊരു ലൈറ്റ് പർപ്പിൾ എന്നൊക്കെ പറയാം പക്ഷേ ആ പർപ്പിളിൻ്റെ ആ ബ്രൈറ്റ് വേർഷൻ അല്ല ഇങ്ങനെ വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു പിന്നെ എൻ ആർ ഐ കസ്റ്റമേഴ്സ് കുറേ പേർ മെസ്സേ അയച്ചിരുന്നു നമുക്ക് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ അതിലേറ്റവും ചീപ്പസ്റ്റ് പോസ്റ്റാണ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അതിൽ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്തിട്ടോ മെറ്റീരിയലായിട്ടോ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് സെഷൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം ബാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് സമ്മച്ചിയുടെ അനുബന്ധിച്ച് കുറച്ച് ലീവ് ഒക്കെ വന്നു പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസം കറണ്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ റിപ്പയറിങ് കാര്യങ്ങളും അതൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് കുറച്ച് പെൻഡിങ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് പേരെ കോൺടാക്റ്റ് േറ്റ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ടൈം എക്സ്റ്റൻഷൻ ഒക്കെ ചോദിക്കുന്നത് പ്രതിഭ അപ്പോൾ പ്രതിഭ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടു നടക്കണം ബാക്കി സ്റ്റിച്ചിങ് സെഷനിലൊക്കെ ലേഡീസ് സ്റ്റാഫിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ലീവ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഡിലേ വരുന്നതാണ് അപ്പോൾ ഇത് അതിലെ ലാസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു റോമൻ വരുന്നത് ആണ് ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ പേര് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തെ വരുന്നത് ടൂ ഫിഫ്റ്റി വർക്കുള്ള മെറ്റീരിയലാണ് അതിൽ വരുന്നത് നമ്മൾ മൾട്ടി ലൈൻ ഇത് നമുക്ക് വണ്ടിലുണ്ട് പോലെ ഇതാണ് മൾട്ടി ലൈൻ കാന്ത വൈറ്റ് കളറിൽ ഇത് ഷോപ്പിലേക്ക് ചുറ്റി വെച്ചത് ഞാൻ ഇവിടുന്ന് എടുത്ത് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് വരുന്നത് ഫോർട്ടി ഫോർ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇത് കഴിഞ്ഞ ദിവസം എത്തിയായിരുന്നു അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ മറന്നു അന്ന് ഇവിടെ ബണ്ടിൽ വന്ന് അങ്ങ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ വൺ തേർട്ടി റുപ്പീസിൻ്റെ മൾട്ടി ലൈൻ കാന്തയാണ് ഇത് വൈറ്റ് അപ്പോൾ ഞാൻ പുതിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഇതിലൊരു ബോട്ടം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് ടോപ്പുകളുടെ കൂടെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എസ്പെഷ്യലി നമ്മൾ ഹാൻഡ് ബ്ലോക്ക് ഇക്കത്ത് അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു ബോട്ടം സിമ്പിളായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്തോളൂ ഇതാണ് ഇത് ടോപ്പ് ചെയ്യാനും നല്ലതാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം മൾട്ടി ലൈൻ കാന്ത ഇൻ വൈറ്റ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി മുപ്പത് രൂപ അങ്ങനെ ഇനി വരുന്നത് കോട്ടൺ ലവേഴ്സിൻ്റെ അടുത്ത് ഇഷ്ടപ്പെടുന്ന വേറൊരു കാറ്റഗറി മെറ്റീരിയലാണ് ആണ് പക്ക പ്യൂർ കോട്ടൺ എന്നു വച്ചാൽ ആ മറ്റേ കോട്ടൺ സ്ലബൊക്കെ കോട്ടൺ തന്നെയാണ് ഇതിനെ ഒന്നും പറയാം കാരണം ഇതൊന്നും ഇവിടെ നമ്മളൊരു ഹാൻഡ്ലൂം ടൈപ്പ് കോട്ടൺ ഇല്ലേ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞപ്പോൾ ഹാങ് കൈകൊണ്ട് കൈത്തറികളല്ല മെഷീൻ പവർ ലൂംസ് തന്നെയാണ് മെഷീൻ തന്നെയാണ് ആ ഒരു ടൈപ്പിൽ നമ്മൾ പക്ക കോട്ട നമ്മൾ പണ്ടൊക്കെ ബംഗാൾ കോട്ട അങ്ങനത്തെ ടൈപ്പ് സാരികളൊക്കെ വരില്ലായിരുന്നോ ആ ഒരു ടൈപ്പിൽ വരുന്ന ചെക്ക്സ് വരുന്നത് എവിടെ ഇതിൻ്റെ ആ അതാണ് വരുന്നു കിട്ടിപ്പോയി അതാ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് സാരിക്കായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് വെറൈറ്റി ഡിസൈൻ സാരി ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഫൈവ് വണ്ടോ കോട്ടൺ സാരി പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം അങ്ങനെ വരുന്നു പക്ക കോട്ടൺ ആണ് അങ്ങനെ വരുന്നു പിന്നെ നോർമൽ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം അതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ലൈനിങ് വെക്കണം കേട്ടോ അല്ല എഴേ അകലം കണ്ടില്ലേ അപ്പം ശ്രീങ്കേജ് ഉണ്ടാവും കോട്ടൺ ചുരുങ്ങുമോ കളർ പോകുമോ എന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ചുരുങ്ങാം കളർ പോകാം അപ്പോൾ നമ്മൾ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും മെയിനായിട്ട് കളർ ഗാർഡ് എന്തായാലും ഒന്ന് യൂസ് ചെയ്യുക കോട്ടൺ എസ്പെഷ്യലി നമ്മൾ ഹാൻഡ് ബ്ലോക്ക് അജരക്ക കലങ്കാരി അതിനെല്ലാം പിന്നെ ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സ് കോട്ടനും അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ നമ്മളതിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ പീസ് പീസെടുത്തിട്ട് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് നോക്കുക അതിൻ്റെ സ്വഭാവം പഠിക്കുക എന്നിട്ട് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന ഒരു നല്ലൊരു ഓറഞ്ചും ഒരു വയലറ്റും കൂടിയതാണ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഒരു ലൈറ്റ് ഓറഞ്ചും യെല്ലോയും കൂടെ കൂടിയ കോമ്പോയിൽ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ കോട്ടൺ ആണ് പക്ക പ്യൂർ കോട്ടൺ ആണ് ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ചെക്ക്സൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞ ഒരു കാണുന്നുണ്ട് വിചാരിക്കുന്നു അതങ്ങനെ സിമ്പിളായിട്ട് സൈഡ് സ്ലിറ്റുള്ള നോർമൽ ടോപ്പ് ചെയ്താൽ പോലും നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ വരുന്നു ഇച്ചിരി തുമ്പിട്ട് തയ്ച്ചേക്കുക ഇങ്ങനെ നൂറ്റി ഇരുപത് രൂപ അതങ്ങനെ നെക്സ്റ്റ് വരുന്നു യെല്ലോ ആൻഡ് ഗ്രീന് എല്ലാം നല്ല സുന്ദരി കളേഴ്സും സുന്ദരി മെറ്റീരിയൽസും ആണ് ഇതാ ഇങ്ങനെ വരുന്നു ഒരു ഗ്രീൻ ബോട്ടോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വേണേലും ഇടാം ഇതിനോട് ഇതിന് ഇനിയിപ്പോൾ ഒരു ഇന്നർ ആൻഡ് കോട്ട് സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈ ഗ്രീൻ കളറിൽ കോട്ടൺ സ്ലബ് അവൈലബിളാണ് കേട്ടോ അവിടെ ബാക്കിൽ ആ അങ്ങോട്ടുള്ളതും കൂടി ഒന്ന് കാണിച്ചേക്കോ കോട്ടൺ സ്ലബുകൾ കുറച്ച് പേര് അവിടെ നിരന്നിരിപ്പുണ്ട് ഏതായാലും കാണിക്കുമല്ലോ ഇക്കത്ത് തൊട്ടെന്നങ്ങ് കാണിച്ചാൽ ഇക്കത്തുണ്ട് ഇക്കത്തിനി വേറെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ അതിന് പിന്നെ അങ്ങനെ പോയിട്ട് അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇക്കത്താണ് നിങ്ങൾ പിന്നെ അവിടെ തൊട്ടതേ കോട്ടൺ സ്ലബുകളാണ് അതെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാമ്പ്രിക് പ്ലെയിനും സ്ലബ് സിൽക്കും ഒക്കെ അവിടെ കയറി ഇരിപ്പുണ്ട് എല്ലാവരും ഉണ്ട് അതങ്ങനെ ആ മതി അപ്പോൾ അതങ്ങനെ അപ്പോൾ ഇത് അതിൽ അടുത്തത് കോട്ടൺ ലവേഴ്സ് മിസ്സാക്കണ്ട വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ മൂന്നാമത്തെ കളർ അതങ്ങനെ ഇതാ നാലാമത്തെ കളർ ഇതാ വരുന്നു ഇങ്ങനെ നമ്മൾ എന്താ ഇതിന് പിക്കോ ഗ്രീൻ രാമാഗ്രീൻ ഒക്കെ പറയാറില്ല ആ ഒരു സുന്ദരി കളർ ഇതാ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി ടോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി സുന്ദര ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഇനി നമ്മൾ നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം ഹാൻഡ് ബ്ലോക്ക് ഹാൻഡ് ബ്ലോക്ക് നമ്മൾ ഇൻഡിഗോയിലൊക്കെ ഇതിനുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അന്ന് ഇൻഡിഗോ ഒക്കെ ഇനി വരും കേട്ടോ പിന്നെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഉണ്ട് ബ്ലാക്കിൽ ഡിസൈൻസ് വരുന്നുണ്ട് സംഗനേരി പ്രിൻസ് ഒക്കെ പറയില്ല ആ ഒരു സംഗനേരിയിൽ ഫ്ലോറൽ പാറ്റേൺ ഉള്ളതല്ല ഹാൻഡ് ബ്ലോക്കിൽ തന്നെ ഇതൊക്കെ നമുക്ക് ഹാൻഡ് ബ്ലോക്ക് കലങ്കാരിയൊക്കെ ഒറിജിനൽ പത്ത് മീറ്ററിലാണ് വരുക കേട്ടോ ഹാൻഡ് ബ്ലോക്ക് ചെയ്താണ് പ്യൂർ കോട്ടൺ ആണ് നല്ല സുഖത്തിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു കോട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റംസ് നമുക്ക് പറയാം അപ്പോൾ അതിൽ നോക്കുക ഇങ്ങനെ വരുന്നു അടുത്തത് ആ ഒരു സിക്സ് ലാക്ക് പാറ്റേൺ ഉള്ളത് ഇപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യുമ്പോഴൊക്കെ ഇതാ ഇങ്ങനെ വരും ഇങ്ങനെ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ ഒക്കെ വൈറ്റ് കളറൊക്കെ ആകുമ്പോൾ ലൈനിങ് വെക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം ഒരുപാട് തിക്നെസ് ഉണ്ടാവില്ല ജസ്റ്റ് കാണിച്ചു തരാം ഇത് ഇങ്ങനെ വരും കുട്ടികൾക്ക് ജീൻസിൻ്റെ ടോപ്പ് പോലെയും പിന്നെ ബോയ്സിൻ്റെ ഷർട്ടും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇതിൽ ഹാൻഡ് ബ്ലോക്കാണ് ഹാൻഡ് ബ്ലോക്കിൽ അടുത്ത് വരുന്നു ഇതാ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ ഇങ്ങനെ വരുന്നു എല്ലാം നാൽപ്പത്തി ഇഞ്ച് വീതി നൂറ്റി എൺപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി ഇങ്ങനെ വേണേലും ഇങ്ങനെ സെറ്റ് ചെയ്യാം ഈ ടോപ്പ് ആൻഡ് ബോട്ടം നിങ്ങൾക്ക് പാനൽ കട്ട് പോലെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതാ ഇനി ഇങ്ങനെ ഇത് നമ്മൾ സിക്സ് ഇത് നമുക്ക് കോമൺ ആയിട്ടൊരു ഇതിലൊരു ബോട്ടോ ഉണ്ടെങ്കിൽ ഇതിൽ പല പല ഡിസൈൻ വരുന്ന ടോപ്പുകളുടെ കൂടെ അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇതുകൊണ്ടിരിക്കട്ടെ അതങ്ങനെ ഇനിയിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഞാനിത് ഇത് നമുക്ക് ഒരു നാല് ബണ്ടിലെ വന്നിട്ടുള്ളൂ ഇതിൽ നാൽപ്പത് മീറ്റർ അതിൽ കുറച്ച് പെയിൻറ്റിങ് ഓർഡേഴ്സ് ഉണ്ട് അവർക്ക് കൊടുത്തു ഇനി നമുക്കിതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ ഒരു ടു രണ്ട് ബണ്ടിലേ ഉള്ളൂ എന്നൊക്കെ തോന്നുന്ന കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി ഹാൻഡ് ബ്ലോക്ക് പക്ഷേ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞാൽ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഓരോന്നും ചെയ്ത് കിട്ടാനുള്ളൂ ഇനിയിപ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്കും നമുക്കെല്ലാം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇൻഡിഗോ ഒക്കെ വരും കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ട് ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാം അത് ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുള്ളും കാണിക്കട്ടെ കേട്ടോ ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അടുത്ത ഡിസൈൻ വരുന്നു ഇതാ ഇങ്ങനെ ആനക്കുട്ടി നല്ലാട്ടോ അത് കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരും അപ്പോൾ ഇത് വൈറ്റ് ടോപ്പ് ഇനി അതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ബോട്ടം അങ്ങനെ വേണേലും ചെയ്യാം അതാ ഇങ്ങനെ ആദ്യം ഒന്ന് എടുത്തി കാണിക്കാം ഇത് ഇങ്ങനെ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്ക് ചെയ്യാം സെറ്റായിട്ട് വേണ്ടവർക്ക് സെറ്റായിട്ട് ചെയ്യാം മിഡി ആൻഡ് ടോപ്പ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ നല്ലതാണ് സ്കേർട്ടും ടോപ്പും സ്കേർട്ടും പോലെ അങ്ങനെ വേണേലും ചെയ്യാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കളക്ഷൻസാണിത് ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇനി അതിൻ്റെ കൂടെ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ബോട്ടോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഇതെല്ലാം അങ്ങനെ ഇനി നമ്മൾ ഹാൻഡ് ബ്ലോക്കിൽ തന്നെ അടുത്തതൊരു ബ്ലാക്കും വൈറ്റും അതിലൂടെ ഒരു ആ ഒരു മെറൂൺ ടച്ച് വരുന്നതുകൂടെ ഈ ഒരു ഡിസൈൻ നമുക്ക് ഒരു ബോട്ടം എന്നൊരു കൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇതിൽ വന്നിട്ടില്ല ഈ അപൂർണതകളാണ് കേട്ടോ ഇതിൻ്റെ പൂർണ്ണത ഇതെല്ലാം കൈകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെതായ ആ ഒരു ഫിനിഷിങ്ങിങ് ഇല്ലായ്മയാണ് അതിൻ്റെ ഫിനിഷിങ് കേട്ടോ അത് മനസ്സിലാക്കണേ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടോപ്പ് എന്നൊരു കൺസെപ്റ്റ് ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇത് എങ്ങനെ എടുക്കാം എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് കോട്ടൺ ആണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി എൺപത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇനി പ്ലെയിൻ ബോട്ടം ബ്ലാക്കോ വൈറ്റോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഒരു മെറൂണോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നെക്സ്റ്റ് ഇതാ വരുന്നു നമ്മുടെ ട്രഡീഷണൽ ഹാൻഡ് ബ്ലോക്ക് ഡിസൈൻ ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ വരുന്നു അടുത്ത ഡിസൈൻ ലാസ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ കോട്ടൺ കളക്ഷൻസ് ഇനി നമ്മുടെ മൊഡാൽ സിൽക്കിൽ ഫാബ്രിക്സ് എത്തിയിട്ടുണ്ട് പ്രിൻറ്റും പ്ലെയിനും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മൊഡാൽ പ്ലെയിൻ മൊടാൽ പ്രിന്റില് ഇതാ വരുന്നു മൊടാൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇത് മൊടാൽ ചന്തേരി അല്ലെങ്കിൽ ആ ഒരു പോളിസ്റ്റർ മിക്സ് വരുന്ന ആ സംഭവം അല്ല ഇത് പ്യുവർ മൊഡാൽ സിൽക്കാണ് പ്യുവർ മൊഡാൽസൽക്കായതുകൊണ്ടാണ് റേറ്റ് വരുന്നത് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ അത് ഇതെങ്ങനെ വരുന്നു പിന്നെ പ്യുവർ മൊഡാൽസിൽ നമുക്ക് വാഷബിൾ ആണ് പിന്നെ ഡ്രൈ വാഷ് ചെയ്താൽ അതിൻ്റെതായ ഫിനിഷിങ് കാര്യങ്ങൾ കിട്ടും ഞാനിപ്പോൾ എൻ്റെ മൊഡാൽ ദുപ്പട്ടേക്ക് ഞാൻ വീട്ടിൽ തന്നെ കഴിയുന്നത് പക്ഷെ നമ്മളതിനെ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യം കളർ ഗാർഡ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കളർ ഗാർഡിൻ്റെ അവർ ഞാൻ കമ്പനിയോട് കോൺടാക്ട് ചെയ്തപ്പോൾ പേര് പറഞ്ഞത് നമ്മൾ കോട്ടണിൽ കളർ ഗാർഡ് വർക്ക് ചെയ്യുന്ന അത്രയും അത്രയും റിസൾട്ട് കിട്ടില്ല എങ്കിലും നമുക്ക് കളർ ഗാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങൾ കിട്ടും അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫൈവ് തേർട്ടി റുപ്പീസ് പെർ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് കട്ട് ചെയ്യുന്നത് രണ്ടര മീറ്റർ ആണ് കട്ട് ചെയ്യുക അത് നമുക്ക് അഞ്ച് മീറ്ററിൽ വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഇനി രണ്ട് മീറ്റർ വാങ്ങേണ്ട ഒരാളും മൂന്ന് മീറ്റർ വാങ്ങേണ്ട ഒരാളും ഉണ്ടെങ്കിൽ അവരങ്ങനെ സെറ്റ് ചെയ്ത് തരും നമ്പർ നോട്ട് ചെയ്തിട്ട് അങ്ങനെ പിന്നീട് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ മൂന്നര വേണ്ടത് ഒന്നര അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ബ്ലൗസിനായിട്ട് ഒരാൾക്ക് വേണം നാല് മീറ്റർ എടുക്കാൻ വേറെ ആളുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് തരാൻ പറ്റും അല്ലെങ്കിൽ നോർമലി രണ്ടര മീറ്റർ ആണ് ഇങ്ങനെ വരുന്നു ഇപ്പം നമ്മൾ പത്ത് മീറ്ററിലൊന്ന് ചെയ്യിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കുറച്ചുകൂടെ കളി നമുക്ക് നല്ലത് ഒത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് വേസ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫൈവ് തേർട്ടി റുപ്പീസ് ഇപ്പോൾ ഇത്ര അഞ്ഞൂറ്റി മുപ്പത് രൂപ പ്രിൻ്റഡ് പ്യുവർ മൊഡാൽ സിൽക്ക് അതിൽ അജരക് പ്രിൻ്റ് ആണ് വരുന്നത് ഹാൻഡ് ബ്ലോക്ക് ആണ് വരുന്നത് കേട്ടോ അത് അപ്പോൾ അതങ്ങനെ ഇനി അതിൽ അപ്പോൾ നമ്മൾ സ്ഥിരം കൊണ്ടുവരാറുള്ള മൊഡാൽ സിൽക്കിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ നമ്മളതിൽ ഈ ഈയൊരു ഡിസൈനിലിവിടെ കുറച്ചുണ്ട് ഇതിപ്പോൾ ഓരോരോ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ട് മൊഡാൾസരിക്കൽക്കിൽ അജിരക്ക ഡിസൈനൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന ഓരോ വില്ലേജ് ക്രാഫ്റ്റുകളല്ലേ ക്രാഫ്റ്റല്ല ഒരു ഇതാണ് അതിൽ ഓരോ ഓരോരുത്തർക്കും ഓരോ ബ്ലോക്കുകളും അതിൻ്റേതായ പാറ്റേണുകളുണ്ടാവും അപ്പോൾ അതിലാണ് നോർമലി ചെയ്തു വരിക ആ ഒരു സംഭവങ്ങൾ ജസ്റ്റ് ഇവിടെ എല്ലാം എടുത്തൊന്ന് കാണിക്കട്ടെ ആദ്യം ഇതിലൊക്കെ നമുക്ക് കുറച്ച് ഉണ്ടാവും ഇവിടെ പിൻഡിഗോയിൽ അപ്പോൾ ഇതിൽ അവിടെ ഇവിടെ ഇതിങ്ങനെ വരുന്നൊക്കെ അതിൻ്റെ അപൂർണതകളല്ല ഹാൻഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വരുന്നതിൻ്റെ ഫിനിഷിങ് കുറവാണ് ഇതിൻ്റെ ആ ഒരു ഡൈയിങ് അതായത് ഗ്രേ ഫാബ്രിക്ക് അതിൻ്റെ ബേസിക് ഫാബ്രിക്ക് വരെ പ്ലെയിനിലാണ് വരിക എന്നിട്ട് അതിനെ കളർ ഡൈ ചെയ്ത് അവർ കളറാക്കി പ്രിന്റ് ചെയ്ത് അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് മൊഡാൾ വരുന്നത് ഇനി നമുക്ക് ഇവിടെ ഉള്ള ജസ്റ്റ് നമുക്ക് വന്നുകൊണ്ടിരുന്ന ആ പ്രിൻ്റുകളൊന്ന് കാണിക്കട്ടെ ഞാൻ ഇതൊക്കെ നമ്മൾ ആ പ്ലെയിനിൽ പ്ലെയിനിലവർ ബ്ലോക്ക് പ്രിൻറ് ചെയ്തെടുക്കുന്ന ആ ഒരു മൊഡാൽ സിൽക്കാണ് ഞാൻ അവൈലബിളായ ജസ്റ്റ് നിന്ന് എടുത്ത് കാണിക്കുന്നത് എല്ലാം ഫൈവ് തേർട്ടി റുപ്പീസ് അഞ്ഞൂറ്റി മുപ്പതാണ് വരുന്നത് ഇതിൽ ചിലത് സെമി മൊഡാൽ ഉണ്ട് അതുകൊണ്ട് ഞാനത് നോക്കി നോക്കി എടുക്കുന്നത് പിന്നെ ഇത് 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 പ്യുവർ മൊഡാലാണ് ഇതങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഡയ്യിങ്ങിലും അതിൻ്റെ അതിൻ്റെ അവരൊരു പ്രസ്സിംഗ് മെഷീനിലൂടെ റോൾ ചെയ്തെടുത്ത് ആ ഒരു പ്രൊസീജിയറിലാണ് ഇതിൻ്റെ ചിലതിൻ്റെയൊക്കെ ചിലതിൻ്റെ ഒരു നിങ്ങൾക്കൊരു റഫ്നെസ് ഫീൽ ചെയ്യാം അതിൻ്റെ ഗ്രേ അതിൻ്റെ ബേസിക് ഫാബ്രിക്കിൽ വരുന്ന ചില ചില വ്യത്യാസങ്ങൾ കൊണ്ടാണ് ചിലത് ഫീൽ ചെയ്യുക കാരണം ഇതെല്ലാം സെയിം ടൈപ്പ് ഓഫ് ഫാബ്രിക്ക് സെയിം സ്ഥലത്തു നിന്ന് വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം പ്യോർ മൊഡാൽ സിൽക്കാണ് അപ്പോൾ മൊഡാൽ സാറ്റിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത് കുറച്ചുകൂടി ഒരു പളവളപ്പ് കൂടിയതും കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും അതിൽ ഇതുകൊണ്ടായിരുന്നു കുറച്ചുകൂടി ഷൈനിങ് കൂടുതലായിരിക്കും ഇങ്ങനെ വരുന്നു മൊഡാൽ സാറ്റിന് നല്ലൊരു സെമി മൊഡാലെന്ന് പറയും അതിൽ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു മിക്സ് വരും അതിൽ അതിന് ത്രീ എയ്റ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നുട്ടോ റേറ്റ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാടില്ല അതിൽ അപ്പോൾ ഇത് പ്യുവർ മൊഡാൽ ഇനി അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ വേറെ പുതിയൊരു ഡീലറെ ഡീൽ ചെയ്തിട്ട് നമ്മൾ ചെയ്യിച്ചെടുത്ത് അപ്പോൾ ഇവർക്ക് അതിൻ്റെ പ്രിൻറ്റിംഗ് പാറ്റേൺ ഡിസൈൻസ് കുറച്ചും വെറൈറ്റി കിട്ടും പക്ഷെ നമുക്ക് ബേസിക് ഫാബ്രിക്കില് മറ്റേതിൻ്റെ ആയിട്ട് കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ട് ഇത് വേണ്ടോ റേറ്റ് ഇപ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടിയ റേറ്റൊക്കെ സെയിം തന്നെയായിരുന്നു പക്ഷെങ്കിലും നമുക്കൊരു പുതിയ പുതിയൊരാൾ ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് നമുക്ക് പക്ഷേ കണ്ടോ ഫാബ്രിക് അതേ പ്യുർ മൊഡാലിൻ്റെ അതേ ഫീൽ തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ ഇതിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ഡിസൈൻ വെറൈറ്റീസ് ഒരുപാട് ഇവരെടുത്തിണ്ട് നിങ്ങൾ വാങ്ങിയിട്ട് ഫീഡ്ബാക്ക് തരും അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം അതാ ഇങ്ങനെ വരുന്നു ദാ ഇങ്ങനെ പ്യുവർ മഡാലിൽ തന്നെയാണ് വരുന്നത് ഒരു വേറൊരു ടൈപ്പ് ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇതും ഫൈവ് ആണ് അഞ്ച് മീറ്ററിലാണ് വരുന്നത് അതാ ഇങ്ങനെ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ട് ഒന്നിച്ച് അഞ്ച് മീറ്റർ വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം പ്യുവർ മൊഡാലിൽ തന്നെയാണ് ഇത് വേറൊരു ടൈപ്പ് വേറൊരു സ്ഥലത്തുനിന്ന് വരുന്ന സംഭവം വേറെ ഡീലർ ഡീൽ ചെയ്തിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട് ഇതിൽ ഇങ്ങനെ ഇതാ അതാ തിരിഞ്ഞുപോയി വിടുത്തി വിടുത്തി ഇത് വലുതായി ഫുള്ള് പോകുന്നു ഇതായാലും ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെന്താ ഇതാ ഇങ്ങനെ വരുന്നു പ്രിൻ്റഡ് മൊഡാൽ സിൽക്കാണ് പ്യൂർ മൊഡാൽ സിൽക്കാണ് ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇപ്പോൾ മൊഡാൽ സാരി കൊണ്ടുവന്നോ ചോദിക്കും സാരി ഡീല് ചെയ്യാം നമുക്ക് സാരി കൊണ്ടുവന്നാൽ നമുക്ക് വന്നാൽ ഷോപ്പിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട സ്ഥലമില്ല അതൊക്കെയാണ് സാരികൾ ഇതൊക്കെ കൊണ്ടുപോകാൻ ഇച്ചിരി മടിച്ചെടുക്കുന്നത് ഇനി നമ്മൾ പ്ലെയിൻ മൊഡാൽ സിൽക്ക് ഇതാ അങ്ങനെ വരുന്നു ഇതാ പ്ലെയിൻ മൊഡാൽ സിൽക്ക് ബ്ലാക്ക് കളറിൽ ഇതാ ഇങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റർ അൻപത് രൂപ ഫോർ അല്ലേ പ്ലെയിൻ എനിക്ക് റേറ്റ് അറിയാത്തത് എന്തെങ്കിലും ഞാൻ പറയുന്ന എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ ഇതും ബ്ലാക്ക് ആണ് ഇതിന് ഇത് നമ്മളൊരു ഗ്രേഷ് ബ്ലാക്ക് ഇതിനു മുമ്പ് വന്നതാണ് ഇത് പ്രാവശ്യം വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കാരണം കളർ കുറഞ്ഞ ബ്ലാക്ക് വേണ്ടവർ അങ്ങനെ ചോദിച്ചാൽ മതി ഇതങ്ങനെ പ്ലെയിൻ മൊഡാലെല്ലാം മനസ്സിൽ വെച്ചോളൂ മൊടാൽ ദുപ്പട്ടകൾ വരുന്നുണ്ട് അത് ഫോർ ഫിഫ്റ്റി ഇതാ നെക്സ്റ്റ് വരുന്നു മെറൂണിൽ ആണ് കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് കാര്യങ്ങൾ പ്യുവർ മൊടാൽ ആണ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി അൻപത് രൂപ ഇനി ഈ കളറിൻ്റെ പേരെന്താ പറയുക കോഫി ബ്രൗണും അല്ല കാഷിഷ് കളറും എന്ന് പറയാൻ പറ്റുമോ അതും പറയാൻ പറ്റില്ല ചോക്ലേറ്റും അല്ല കാഷ് കളർ അല്ലാത്ത ഇങ്ങനത്തെ ഈ കളർ സുന്ദരി കളർ എന്ന് പറയും ഇങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നു ബോട്ടിൽ ഗ്രീൻ ദാ ഇങ്ങനെ വരും ഡാർക്ക് ഗ്രീനാണ് കിട്ടില്ലേ കളറ് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ മസ്റ്റേഡ് എല്ലോ ഇങ്ങനെ വരുന്നു മസ്റ്റേഡ് എല്ലോ നെക്സ്റ്റ് നേവി ബ്ലൂ നേവി ബ്ലൂ മസ്റ്റേഡ് എല്ലോ ബോട്ടിൽ ഗ്രീൻ സുന്ദരി കളറ് മെറൂണ് ബ്ലാക്ക് ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇവിടെ നമുക്കുള്ളത് ഈ ഒരു ലാവൻഡർ ഇച്ചിരി ഉണ്ട് ഇതുണ്ടോ ഇങ്ങനെ വരുന്നു അത് ഇത്തിരി ഉണ്ട് ഒരുപാടില്ല കേട്ടോ ഈ ഒരു എല്ലോയും എല്ലോ അതും മസ്റ്റാഡിൻ്റെ ഫാമിലിപ്പെട്ട എല്ലോ തന്നെയാണ് അത്രയാണ് നമുക്ക് മൊഡാൽ ഇപ്പോഴുള്ളത് ഇനി നമ്മൾ മൊഡാൽസിൽക്ക് ദുപ്പട്ടാസ് കാണാം മൊഡാൽസിൽക്ക് ദുപ്പട്ടയാണ് അപ്പോൾ സ്റ്റോളിൻ്റെ കാര്യം ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ അജരക്കിൻ്റെയും നമ്മൾ ഈ ദുപ്പട്ടയുടെ ഓർഡർ കഴിഞ്ഞിട്ട് അവർ പരിഗണിക്കാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഇല്ലാത്തവരൊന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ ആ സ്റ്റോളുകൾ കൊണ്ടുവരുന്ന കാര്യം അപ്പോൾ ഇത് വരുന്നത് പ്യുവർ മൊടാൽ സിൽക്ക് ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് രണ്ടര മീറ്റർ നീളമാണ് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്താ ഇങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപ വിലയെന്ന് ഇപ്പോൾ അങ്ങനെ ആ ഒരു ചുമടാൽ മൊഡാൽ സാറ്റ് മൊഡാൽ നമ്മുടെ ചന്ദ മൊടാൽ ചന്ദേരി പറഞ്ഞ ആ ഫാബ്രിക്ക് അതല്ല ഇത് അത് വൺ എയ്റ്റി റുപ്പീസ് നമുക്ക് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ചെയ്യുന്നില്ല അത് പക്കാ സിന്തറ്റിക് ഫാബ്രിക് ഇത് പ്യുർ മൊഡാൽ സിൽക്ക് കൂൾ ഫാബ്രിക്ക് ആണ് ഇങ്ങനെ വരുന്നു നമ്മൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഓരോ ഫാബ്രിക്കിനെ കുറിച്ച് മനസ്സിലാക്കണം കേട്ടോ അതെങ്ങനെ വരുന്നു ഹജ്റക് ഡിസൈൻ ഹാൻഡ് ബ്ലോക്ക് ഡിസൈൻ പ്യുവർ മൊഡാൽ സിൽക്കിൽ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു നമ്മൾ ഏത് ടോപ്പുകളുടെ കൂടെ വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഹക്കോബയുടെ കൂടെയും പ്യൂർ മൊഡാൽ യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഡിസൈൻ അങ്ങനെ വരുന്നു ഇന്ന് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡിസൈൻസ് തന്നെയാണ് അത് അധികവും നിലക്ക് ആ ഒരു പർട്ടിക്കുലർ ഇതിലാണ് ഇങ്ങനെ വരുന്നു പ്യുർ മൊഡാൽ സിൽക്ക് ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ദുപ്പട്ടയുടെ റേറ്റ് നെക്സ്റ്റ് വരുന്നു അടുത്തത് യെല്ലോയിൽ ആദ്യം എല്ലാം കാണിക്കാം ഇങ്ങനെ വരുന്നു പ്യുർ മൊഡാൽ സിൽക്കാണ് റോൺ ടോപ്പിൻ്റെ കൂടെയും ഗ്രീനിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെയെന്നു വേണേലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഹക്കോബേലോ നമുക്ക് ഈവൻ കോട്ടൺ സ്ലബിൻ്റെ കൂടെ പോലും ഉടാൽ ദുപ്പാട്ടിട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ലുക്കായിരിക്കും അപ്പോൾ നമ്മൾ യെല്ലോയിൽ അത്രയാണ് കണ്ടത് ഇനി ഗ്രീനിൽ വരുന്നതാണ് ഇങ്ങനെ ഈ ഡൈ ചെയ്ത് ബ്ലോക്ക് ഹാൻഡ് ബ്ലോക്ക് ഇട്ട് ചെയ്യുന്നതാണ് ഈ എൻഡിലൊക്കെ ഇങ്ങനെ നമ്മൾ കളറിലൊക്കെ ഇതാണ് അങ്ങനെ വരുന്നത് കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണേ ഇതങ്ങനെ വരുന്നു ട്രഡീഷണൽ ഫാബ്രിക്കാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ചെയ്തതാണ് ഇങ്ങനെ വരുന്നു അജിരക് ഡിസൈൻ ആൻഡ് പ്യുവർ മൊഡാൽ സിൽക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ പുതിയ ആൾക്കാരും അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത് കേട്ടോ പഴയ ആൾക്കാരൊന്നും വിചാരിക്കല്ലേ ഇങ്ങനെ വരുന്നു പിന്നെ ഓർഡർ ചെയ്തപ്പോൾ രണ്ട് മൂന്ന് പേർ ഇങ്ങനെ ചോദിച്ചിരുന്നു ഈ മുടാൽ ദുപ്പട്ട ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ടാൾക്കായിട്ട് കൊടുക്കുമോ എന്ന് രണ്ടാൾട്ട് കൊടുക്കും നമ്മളിതിനെ ബോർഡർ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് ഇത്ര ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വേസ്സും ഇപ്പം രണ്ട് പേരുടെ ഇനിയിപ്പോൾ ഈ സംഭവം ചോദിച്ചു വെച്ചാൽ നമുക്ക് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട് രണ്ടാളുണ്ട് പേരായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ കാരണം എന്താ പറയുക ഇങ്ങനെ ഇത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നില്ല കാരണം ഇവിടെ ഇങ്ങനെ എൻ്റെ ഇതൊക്കെ വരുന്നത് കൊണ്ട് ബോർഡർ വരുന്നത് കൊണ്ട് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റോളിൻ്റെ ഒരു പർപ്പസിനാണെങ്കിൽ സ്റ്റോൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഗ്രീൻ കഴിഞ്ഞു ഇനി വരുന്നത് മെറൂണിൽ എല്ലാം നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയും രണ്ടര മീറ്റർ ടു സൈഡ് ഇടാനേ വരില്ല അപ്പോൾ എനിക്കൊക്കെ ഇത് ഇപ്പോഴൊക്കെ ടു സൈഡ് ഇടുന്ന ആണ് കറക്റ്റ് അതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്യുവർ മൊഡാൾ സിൽക്കാണേ അതാ ഇങ്ങനെ വരുന്നു ഇന്നൊരു നിയർ ബൈ സിക്സ്റ്റീനോ എയ്റ്റീനോ കളേഴ്സ് ഡി പ്രിൻ്റ് മോഡാൽപ്പെട്ട ഉണ്ടെന്ന് അതാ എല്ലാം എത്തിയിട്ടുണ്ടെന്ന് ഇനി ഇതിൽ ഏതെങ്കിലും കഴിഞ്ഞാലും ഇനി ഒരു ബാച്ചോട് വരുന്നുണ്ട് ഇതേ സെയിം പ്രിൻ്റുകളൊക്കെ ഇനിയും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാലും മറീഡ് ആവേണ്ട നെക്സ്റ്റ് മെറൂണിൽ വരുന്നു ഇതാ ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തോളൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു ക്ലിയർ അല്ലേ ഇനി നെക്സ്റ്റ് ഇൻഡിഗോയിലെ ഡിസൈൻസ് ആണേ ഞാൻ വേറെ ചെയ്തത് ഇതുണ്ടാവും നോക്കാട്ടോ കേട്ടോ ഇൻഡിഗോയിൽ ഈ ഒരു ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ പ്യുർ മൊഡാൽ സിൽക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ചെയ്യുന്നതാണ് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു അജിറക് ഡിസൈൻ ആണ് മൊഡാൽ സിൽക്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ഡിസൈൻ ദ ഇങ്ങനെ വരുന്നു ഇല്ല ഇങ്ങനെ വരുന്നു അജിറക് ഡിസൈൻസ് ആണ് ഇതെല്ലാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻഡിഗോയിലെ സിക്സ് ബാഗ് പിന്നെ മെറൂൺ സിക്സ് ബാഗ് ഉണ്ട് അതിൽ ടു ത്രീ പീസസേ ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കാത്തത് വേണ്ടവർ ചോദിച്ചാൽ കിട്ടും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻഡിഗോയിലെ ലാസ്റ്റ് വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു അപ്പോൾ ഓരോന്നിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇഷ്ടമുള്ളത് എടുത്തോളൂ അതാ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ഇനി ബ്ലാക്കിലാണേ അപ്പോൾ നമ്മൾ യെല്ലോ ഗ്രീന് ഇൻഡിഗോ മെറൂൺ ഒക്കെ വന്ന് ഒന്ന് ബ്ലാക്ക് ഇങ്ങനെ വരുന്നു മൊഡാൽ സിൽക്കിൽ ബ്ലാക്ക് മാംഗോ ഡിസൈൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു മൊഡാൽ സിൽക്ക് ദുപ്പട്ടയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്നു മൊഡാൽ സിൽക്ക് ദുപ്പട്ട ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അടുത്ത ഫ്ലോറൽ ഡിസൈൻ ദാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈനിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ബ്ലാക്കിൽ ലാസ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനെ അപ്പോൾ കണ്ടോ ഇഷ്ടം പോലെ മൊഡാൽ സിൽക്ക് ഇനി ക്രിസ്മസിന് മുമ്പ് വീഡിയോ വേണ്ടല്ലോ അവശ്യത്തിനായില്ലേ ഇനി ഏതൊക്കെ കുറവ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ നോക്കാം അവകാശം പോലെ ഇനി ഇതിന് മുമ്പ് എത്തുകയാണെങ്കിൽ ചെയ്യാം അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫാബ്രിക്കിനെ കുറിച്ച് മനസ്സിലാക്കുക സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ചോദിക്കുക ഓർഡർ ചെയ്യാൻ ഈ മൂന്ന് നമ്പർ അതിൽ ഞങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടില്ല കേട്ടോ കോൾ ചെയ്താലും അതിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോകളിലൂടെ വീണ്ടും കാണാവുന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി